ഹലോ ഗ്രേപ്പ് ഇന്ത്യസിലേക്ക് സ്വാഗതം തിയേറ്റർ വിട്ടുപോകാൻ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സൊന്നുമില്ല സാറി എന്നാണ് കണ്ണൂർ സ്കോഡ് പറയുന്നത് അതാ ഇപ്പോൾ അമ്പതാം ദിവസത്തെ പോസ്റ്റർ തിയേറ്ററുകളിൽ കാണാൻ കഴിയുന്നു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞു ഇതാ അമ്പത് ദിവസത്തെ പോസ്റ്ററാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ മുപ്പത്തി അഞ്ച് ദിവസത്തെ പോസ്റ്റർ വന്നിരുന്നു നേരത്തെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഈ സിനിമ ഒന്നും രണ്ട് ആഴ്ച കൊണ്ടൊന്നും പോവില്ല ഈ സിനിമ വലിയ വലിയ ഒരു ലോങ് റണ്ണിങ്ങിൻ്റെ പ്രതീക്ഷിച്ചു വരുന്നതാണ് ഒരു നൂറ് ദിവസം പിന്നിട്ടിട്ടേ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പോവുള്ളൂ അതും നൂറ് കോടി തിയേറ്ററിൽ നിന്ന് നേടിയിട്ട് തന്നെ പോവുള്ളൂ ഇതിനോടകം തന്നെ സിനിമ നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലായിരുന്നു ഇതിൻ്റെ ടോട്ടൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ഇൻക്ലൂഡിങ് അതിൻ്റെ ബിസിനസ്സും എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കറിയാം തിയേറ്ററുകളിൽ നിന്ന് സിനിമ ട്രാക്കർമാർ പറഞ്ഞിരിക്കുന്നു എൺപത് കോടി കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ സാമാന്യ ജനങ്ങൾക്ക് ബോധത്തോടെ ചിന്തിക്കുമ്പോൾ കഴിയുന്ന അറിയാൻ കഴിയുന്നത് ഇത് അല്ല അതിൻ്റെയൊക്കെ ഒരുപാട് മുകളിൽ ഈ സിനിമയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ടെന്ന് പിന്നെ പലരും കമൻസിലൂടെ പറയുന്നു കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയൊക്കെ എൺപത് കോടി പറഞ്ഞുവെങ്കിൽ നമുക്കൊണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല ബ്രോസ് വേറെ ബായിസ് അത്രേ പറയാനുള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാണുന്ന ട്രാക്കിംഗ് കളക്ഷൻസിന് അപ്പുറത്തേക്ക് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നിട്ട് പറയാൻ ഒരു നിവർത്തിയും ഇല്ലാത്തത് തീർച്ചയായും നിങ്ങളെപ്പോലെ തന്നെ നമ്മളും വിശ്വസിക്കുന്നുണ്ട് ഇത് എൺപതല്ല തൊണ്ണൂറ് കോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ താമസമില്ലാതെ നൂറ് കോടി എത്തും എന്നുള്ളത് അത്രയും തന്നെ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു സിനിമയുടെ അമ്പതാം ദിവസത്തെ പോസ്റ്ററാണ് വന്നിരിക്കുന്നത് ഒരു നടക്കി സിനിമ പോകില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ കാരണം ശനിയും ഞായറുമൊക്കെ ജനങ്ങളുടെ നല്ല തിരക്ക് തന്നെയാണ് ചെറിയ തിരക്കെന്നല്ല നല്ല തിരക്ക് തന്നെയാണ് പറയാനുള്ളത് കഴിഞ്ഞ നമ്മൾ വെള്ളി ശനിയും ഞായർ തിങ്കൾ ചൊവ്വ കണ്ടതാണ് ഇനിയും അവധി ദിവസങ്ങളില്ലെങ്കിൽ ജനങ്ങളുടെ ഇടിയാണ് പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് ഷോസ് നടക്കുന്നുണ്ട് ആ നാനൂറ് ഷോസിൽ നല്ല തിരക്ക് തന്നെയാണ് അല്ലാതെ ഒന്നോ രണ്ടോ ഷോയ്ക്കല്ല ഇന്നും വർക്കിംഗ് ഡേയിൽ അഞ്ചോ ആറോ ഷോസ് ഹൗസ് ഉണ്ട് അങ്ങനെ പോകുന്ന ഒരു സിനിമ ഈ പറഞ്ഞ അതിനകത്തുള്ള ഡയലോഗ് പറഞ്ഞ പോലെ ഞങ്ങൾ നൂറ് കോടി അടിച്ചിട്ട് തന്നെ പോകുകയുള്ളൂ സാറേ ഏ ഇനിയിപ്പോൾ അതിനെ ഈ ഇതിൻ്റെ വക്കത്ത് വരെ എത്തിയിട്ട് ഞങ്ങൾക്ക് പോകാൻ തയ്യാറല്ല എന്ന് പറയുന്ന പോലെ തന്നെ സാധാരണ മമ്മൂട്ടി സിനിമകൾ ചെയ്യാത്ത ഒരു കാര്യം ഈ സിനിമ ചെയ്യുന്നു ഭീഷ്മർവം പോലെ തീർച്ചയായിട്ടും ഒരു നൂറുനൂറ്റി അൻപത് ഇരുന്നൂറ് കോടി തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള സിനിമയായിരുന്നു ഭീഷ്മ റാം പക്ഷേ അതിൻ്റെ മാർക്കറ്റിംഗ് പിഴവുകളും അതേപോലെ തന്നെ നേരത്തെ ഒ ടിറ്റിയിലേക്ക് വിടാനും ഉള്ളൊരു കാര്യങ്ങൾ കൊണ്ട് സിനിമ നൂറ് കോടിക്ക് അടുത്താണ് തിയേറ്ററിൽ നിന്ന് നേടാൻ കഴിഞ്ഞുള്ളൂ ഈ സിനിമയ്ക്ക് അങ്ങനല്ല കാണുന്നത് ഈ സിനിമ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വന്ന സിനിമയാണ് സിനിമ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിൽ നിൽക്കുകയാണ് തീർച്ചയായും നൂറും കഴിയും ഇനിയും പറയാനുള്ളത് ഒരാൾ ഒരാൾക്കും ഇതിനെക്കുറിച്ച് മോശം അഭിപ്രായമില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെന്ന് പറയാം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തിയേറ്ററിൽ പോയി കാണാം നിങ്ങൾ ആരൊക്കെ വിശ്വസിക്കുന്ന ഈ സിനിമ എൺപത് കോടിയാണെന്നുള്ളത് ആരൊക്കെ തൊണ്ണൂറ് കോടിയാണ് അതല്ല നൂറ് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാക്കിംഗ് കളക്ഷൻസിലും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ലാത്തത് കൊണ്ട് പറയുന്നതാണ് ഒരേ മനസ്സാണ് നിങ്ങളെ പോലെ തന്നെ തീർച്ചയായും നമ്മുടെ മനസ്സിലും തോന്നുന്നത് ഇത് എൺപതൊന്നും അല്ലാത്ത തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക തീർച്ചയായും എൻ്റെ നിസ്സഹാവസ്ഥയും നിങ്ങളൊന്ന് മനസ്സിലാക്കുക